ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു വെബ് ഹോസ്റ്റിംഗ് കമ്പനിയാണ്. അപ്പോൾ വെബ് ഹോസ്റ്റിംഗ് കമ്പനിയുടെ പേര് 000webhosting.com എന്നാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഫ്രണ്ട്സ്, ഓഫ് ബാക്ക് ടു ദ വീഡിയോ. ഈ വീഡിയോയിൽ ഞാനൊരു വെബ്സൈറ്റാണ് പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു വെബ് ഹോസ്റ്റിംഗ് കമ്പനിയാണ്. അപ്പോൾ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. അതുപോലെ തന്നെ ഒരു പ്രത്യേക അറിയിപ്പ്, നമ്മുടെ ചാനലിൻ്റെ നെയിം മാറ്റിയിരിക്കുകയാണ്. നെയിം എന്ന് പറയുന്നത് ഇപ്പോൾ ട്രിക് ട്രെൻഡ്സ് എന്നാണ്. അപ്പോൾ ടെക് മലയാളി എന്ന നെയിം മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ അതും കൂടെ ഞാൻ അറിയിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ സൈറ്റിൽ വന്നിട്ട് ഒരു അക്കൗണ്ട് എടുക്കുക. കാണാൻ സാധിക്കും ഞാൻ ഓൾറെഡി ഒരു അക്കൗണ്ട് എടുത്തിട്ടുണ്ട്. ഞാനന്ന് ലോഗിൻ ചെയ്യുകയാണ്. ലോഗിൻ ചെയ്ത് കഴിയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത് ലോഗിൻ ചെയ്ത് കഴിയുകയാണെങ്കിൽ. അപ്പോൾ നിങ്ങൾ സ്ക്രോൾ ഡൗൺ ചെയ്യുക, താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്ലസ് ഐക്കൺ കാണും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ വെബ്സൈറ്റ് പേരും അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പാസ്വേഡും എൻ്റർ ചെയ്യാൻ പറയും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വെബ്സൈറ്റ് നെയിം കൊടുക്കുക. ഓർക്കുക, നിങ്ങൾ കൊടുക്കുന്ന നെയിം ഡോട്ട് കമ്പനി നെയിം ആയിരിക്കും വരുന്നത്. എന്ന് വെച്ചാൽ ഒരു സബ് ഡൊമൈൻ ആയിരിക്കും വരുന്നത്. അല്ലാതെ നമുക്കൊരു ഡോട്ട് കോം ഡൊമൈനോ അല്ലെങ്കിൽ ഒരു ഫ്രീ നോമിൽ ഡൊമൈനോ നമുക്ക് ഈ സൈറ്റിൽ ആഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഹോസ്റ്റിംഗർ എന്ന് പറഞ്ഞ വെബ് ഹോസ്റ്റിംഗ് കമ്പനി ഉണ്ട്, അവരുമായിട്ട് ബന്ധപ്പെടുക. കാരണം അവരുടെ കമ്പനിയാണ് ഈ 000webhosting.com എന്ന് പറയുന്ന കമ്പനി. ഹോസ്റ്റിംഗർ എന്ന് പറയുന്നൊരു സെൽഫ് ഹോസ്റ്റിംഗ് കമ്പനിയുടെയാണ്. അപ്പോൾ ഞാനൊരു പേര് എൻ്റെ സൈറ്റിന് കൊടുത്ത ശേഷം പാസ്വേഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റാം, അല്ലെങ്കിൽ ആ സെയിം പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ പാസ്വേഡ് മാറ്റുന്നില്ല, ഞാൻ ജസ്റ്റ് ഒരു വീഡിയോയ്ക്ക് വേണ്ടി ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാണ്. സിമ്പിളാണ് ഫ്രണ്ട്സ്. നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോണിലും അല്ലെങ്കിൽ നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോൺസിൽ ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഈ സ്റ്റെപ്പ് ഈ സെയിം സ്റ്റെപ്പുകൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്, നമ്മുടെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വേർഡ്പ്രസ് ഇൻസ്റ്റാളേഷൻ പേജിലോട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ വെബ്സൈറ്റ് URL. താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ നമ്മുടെ വേണ്ട ബിൽഡ് വേർഡ്പ്രസ് വെബ്സൈറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. താഴെ ഇൻസ്റ്റാൾ നൗ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇൻസ്റ്റാൾ നൗ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നിങ്ങളുടെ അഡ്മിൻ യൂസർ നെയിമും അഡ്മിൻ പാസ്വേഡും കൊടുക്കുക. ശേഷം ഇൻസ്റ്റാൾ കൊടുക്കുക. അപ്പോൾ ഞാൻ അഡ്മിൻ പാസ്വേഡ് കൊടുക്കുകയാണ്. അഡ്മിൻ യൂസർ നെയിം ഞാൻ അഡ്മിൻ എന്ന് തന്നെ ഇട്ടേക്കുകയാണ്. അപ്പോൾ പാസ്വേഡ് കൊടുത്ത ശേഷം ഇൻസ്റ്റാൾ ചെയ്യുക. URL അതുപോലെ ലാംഗ്വേജ് എന്ന രണ്ട് സെക്ഷൻ ചേഞ്ച് ചെയ്യരുത്. ചേഞ്ച് ചെയ്യാൻ നമുക്ക് പറ്റില്ല. ഇംഗ്ലീഷ് എന്നുള്ളത് ഡിഫോൾട്ടായിട്ടും അതുപോലെ URLഉം അത് രണ്ടും ഡിഫോൾട്ടായിട്ടുള്ള കിടക്കുകയാണ്. അതുപോലെ നമ്മൾ ചേഞ്ച് ചെയ്യാനൊന്നും പോകരുത്. കാരണം നമുക്ക് ഫ്രീ നോം അല്ലെങ്കിൽ ഡോട്ട് കോം ഡൊമൈൻ ഒന്നും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ സൈറ്റ് അതുപോലെ തന്നെ നമുക്ക് സബ് ഡൊമൈൻസിലേ വർക്ക് ചെയ്യത്തുള്ളൂ, റൺ ചെയ്യത്തുള്ളൂ വേർഡ്പ്രസ് വെബ്സൈറ്റ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, നമ്മുടെ അവരെ വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ഓട്ടോമാറ്റിക്കായിട്ട് അവർ തന്നെ നമുക്ക് വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്ത് തരികയാണ്. അപ്പോൾ നമ്മളൊന്നും അറിയേണ്ട, നമ്മൾ ജസ്റ്റ് താണ്ട ഒരു 3 സെക്കൻഡ് 3 മിനിറ്റ് അത്രേ എടുക്കത്തുള്ളൂ. 3 മിനിറ്റ് കൊണ്ട് നമ്മൾ ജസ്റ്റ് ഒരു വേർഡ്പ്രസ് വെബ്സൈറ്റ് താണ്ട ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഗോ ടു കൺഫിഗറേഷൻ പേജ് എന്ന് പറയുന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സൈറ്റിൻ്റെ വേർഡ്പ്രസ് അഡ്മിൻ പാനലിൽ ഓപ്പൺ ആവുകയാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതാണ് നമ്മുടെ URL. നമ്മുടെ വെബ്സൈറ്റ് നെയിം ഡോട്ട് 000webhosting.com എന്നാണ് നമ്മുടെ സൈറ്റിൻ്റെ URL. സബ് ഡൊമൈനാണ് സൈറ്റ്, അല്ലാതെ നമുക്ക് ഡോട്ട് കോം ഡൊമൈനോ അല്ലെങ്കിൽ മറ്റുള്ള ഡൊമൈൻസോ ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ വേർഡ്പ്രസ് വെബ്സൈറ്റ്. അപ്പോൾ നമ്മളൊരു 3 മിനിറ്റ് കൊണ്ട് നമ്മളൊരു വേർഡ്പ്രസ് വെബ്സൈറ്റ് എളുപ്പത്തിൽ നമ്മൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. നല്ലൊരു നെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ 3 മിനിറ്റ് പോലും എടുക്കില്ല നമുക്ക് ഒരു സൈറ്റ് ഉണ്ടാക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ പുതിയ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, മറ്റുള്ള ടെക്കീസുമായിട്ട് ഷെയർ ചെയ്യുക. ബൈ.